ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് പോർട്ട് അപ്പം നമ്മൾ ഏഴാം ക്ലാസിൻ്റെ മാത്തമാറ്റിക്സിലെ റെസീപ് ടോക്കൽസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ പേജ് നമ്പർ സിക്സ്റ്റി ഫോർ മുതലാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പേജ് നമ്പർ സിക്സ്റ്റി ഫോറിലെ ആക്ടിവിറ്റീസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു എല്ലാവർക്കും അത് മനസ്സിലായെന്നൊക്കെ വിചാരിക്കുന്നു ഓക്കെ അപ്പം കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ടീച്ചർ പറഞ്ഞായിരുന്നു ഒരു ടേം പറഞ്ഞായിരുന്നു റെസീപ്രോക്കൽസ് എന്നല്ലേ ചാപ്റ്ററിൻ്റെ പേര് തന്നെ റെസീ പ്രോക്കൽസ് എന്നാണ് അപ്പോൾ ഈ റെസീപ് റോക്കൽസ് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനായിട്ട് പോകുന്നതാണ് ഇനി ഓക്കെ അപ്പോൾ ഇവിടെ നമുക്കൊരു നമ്മളിവിടെ നോക്കിക്കഴിയുമ്പോൾ അറിയാം ഇവിടെ ഒരു വാക്കുണ്ട് ടോപ്സി ടവീന്നു ഓക്കെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് വരുന്നത് തിരിച്ചും മറിച്ചും ഒക്കെ ഓക്കെ നമ്മൾ ഡിക്ഷണറിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തല കീഴെന്നൊക്കെ പറയും അപ്പം ഇവിടെ ഇത്രേ ഉള്ളൂ നമ്മൾ റെസിപ്രോക്കൽസ് ടീച്ചർ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു അതായത് നമ്മളിപ്പോൾ ഒരു ഫ്രാക്ഷൻ ഇപ്പം ഫോർ എക്സാമ്പിൾ ടു ബൈ ത്രീ എന്നുള്ളൊരു ഫ്രാക്ഷൻ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ടു ആണ് എന്ത് ടു ആണ് ഇവിടുത്തെ ന്യൂമറേറ്റർ അല്ലേ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ടുവും ഇവിടുത്തെ എന്ത് ത്രീ എന്ന് പറയണത് അല്ലേ മലയാളത്തിലാണെങ്കിൽ അംശവും ചെയ്തോ എന്നൊക്കെ പറയും ഡിനോമിനേറ്റർ അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുമാണ് ഈ മുകളിൽ എഴുതുന്നത് ന്യൂമറേറ്റർ താഴെ എഴുതുന്നത് ഡിനോമിനേറ്റർ അപ്പോൾ അതിനെ നമ്മൾ തിരിച്ച് അതായത് ഇതിനെ നേരെ ഓപ്പോസിറ്റ് പൊസിഷൻ മാറ്റും അതായത് ഇവിടുത്തെ ടു ആണ് ന്യൂമറേറ്റർ എങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ റെസിപ്രോക്കൽ എഴുതുമ്പം അവിടെ ത്രീ ആയിരിക്കും ന്യൂമറേറ്റർ വരുന്നത് അതുപോലെ തന്നെ ടു ആയിരിക്കും ഡിനോമിനേറ്റർ വരുന്നത് ഓക്കെ അപ്പം ത്രീ ബൈ ടു അതായത് ടു ബൈ ത്രീ എന്ന് പറയുന്നതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ത്രീ ബൈ ടു ആണ് അതായത് ഇതിനെ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് പൊസിഷനിലേക്ക് മാറ്റുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ റെസിപ്രോക്കൽ വന്നപ്പം ത്രീ ന്യൂമറേറ്ററായി ടു ഡിനോമിനേറ്ററായി ഓക്കെ അപ്പോൾ ഇതാണ് ഇങ്ങനെ ഇൻറ്റർചേഞ്ചിങ് ഇൻ്റർചേഞ്ചിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്യുന്ന ന്യൂമറേറ്ററിൻ്റെയും ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിന് ചെയ്ത് കിട്ടുന്ന ആ ഫോമാണ് നമ്മൾ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഡിഡ് യു നോട്ടീസ് ഇവിടെ ഉണ്ട് ഡിഡ് യു നോട്ടീസ് സംതിങ് ഇൻ ദ പ്രോബ്ലംസ് വീ ഡറ്റ് ജസ്റ്റ് നോ നമ്മൾ നേരത്തെ ഇതിനുമുമ്പ് ചെയ്ത പ്രോബ്ലത്തിനകത്തെല്ലാം ടീച്ചർ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ടൈംസ് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് അല്ലെങ്കിൽ അതിൻ്റെ റിവേഴ്സായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഈ ഡിനോമിനേറ്ററും ന്യൂമിനേറ്ററും ഇൻ്റർചേഞ്ച് ചെയ്യുന്നതാണ് എന്തായിട്ട് വരുന്നത് പാർട്സ് ഓഫ് നമ്മൾ കണ്ടുപിടിക്കുമ്പം വരുന്നത് അല്ലേ ഇപ്പോൾ ടു ബൈ ത്രീ ആണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ടു ബൈ ത്രീ ടൈംസ് ആണെങ്കിൽ പാർട്ട് ഓഫ് വരുമ്പോൾ എത്ര വരും ത്രീ ബൈ ടു എന്ന് വരുമായിരുന്നു ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ബാക്കി ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ പെൻ പ്രോബ്ലം നമ്മൾ ഇപ്പോൾ ചെയ്ത പ്രോബ്ലത്തിനകത്ത് നമ്മൾ കണ്ടു ഫോർ ടൈംസ് ടു ഈസ് എയ്റ്റ് അല്ലേ ഇനി വൺ ബൈ ഫോർ ഓഫ് എയ്റ്റ് ഈസ് ടു അപ്പോൾ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഫോർ ടൈംസ് നമ്മളിവിടെ എങ്ങനെയായിരുന്നു ഇവിടെ ടു ഇവിടെ എയ്റ്റ് ഓക്കെ അപ്പോൾ ടുവിൻ്റെ ഫോർ ആണ് എയ്റ്റ് എന്ന് പറയണത് ഓക്കെ ടു ഇൻറ്റു ടൈംസ് ആണ് എയ്റ്റ് എന്ന് പറയുന്നത് ഇനി എയ്റ്റിന് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് പറയുമ്പോഴോ ഇപ്പം ഫോർ എന്ന് പറയണതിന് അത് കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഈ നമ്പർ നമ്മൾ കാണുമ്പോൾ ഒരു ഫ്രാക്ഷനായിട്ട് തോന്നത്തില്ല എങ്കിലും നമുക്കിതിനെ ഡിവൈഡഡ് ബൈ വണ്ണെന്നിട്ട് കഴിഞ്ഞാൽ ഇതിനെ ഒരു ഫ്രാക്ഷനാക്കാൻ പറ്റും അപ്പോൾ ഫോർ ബൈ വണ്ുള്ളതൊരു ഫ്രാക്ഷനാണ് ഓക്കെ ഫോർ എന്ന് പറയണത് ഫ്രാക്ഷൻ തന്നെയാണ് കാരണം നമ്മൾ എപ്പോഴും ഫോർ ബൈ വൺ ഫോർ ബൈ വണ് എഴുതുന്നില്ലയെന്നേ ഉള്ളൂ അതുപോലെ തന്നെയാണ് എല്ലാ നമ്പേഴ്സും എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഓക്കെ അപ്പോൾ ഫോർ ബൈ വൺ എന്ന് എഴുതി അപ്പോൾ ഫോർ ബൈ വൺ ആണെങ്കിൽ അതിൻ്റെ റെസീപ്രോക്കൽ എന്തായിരിക്കും വൺ ബൈ ഫോർ ആയിരിക്കും അതിൻ്റെ റെസിപ്രോക്കൽ അപ്പോൾ ഇവിടെ വരുമ്പം എയ്റ്റിൻ്റെ വൺ ബൈ ഫോർ പാർട്ട് ഓഫ് അല്ലെ എയ്റ്റിൻ്റെ വൺ ബൈ ഫോർ പാർട്ടാണ് ടു എന്ന് പറയണത് അല്ലേ അത് ചെക്ക് ചെയ്യാൻ ചെയ്യാനൊത്ര മാർഗ്ഗമുള്ളൂ എയ്റ്റിൻ്റെ വൺ ബൈ ഫോർ പാർട്ടാണോ ടു എന്ന് നോക്കിയാൽ മതി വൺ ഫോർ സാർ ഫോർ ഫോർ ടു സാർ എയ്റ്റ് അപ്പോൾ ഇവിടെ ടു എന്ന് വരും ഓക്കെ അപ്പം അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇനി ഇവിടെ പറയും ഇൻസ്റ്റെഡ് ഓഫ് സെയിം ടേണിങ് ദ ഫ്രാക്ഷൻസ് അപ് സൈഡ് ഡൗൺ ഇപ്പം നമ്മളിങ്ങനെ മുകളിലും താഴെയൊക്കെ ആക്കുക ഫ്രാക്ഷൻസിൻ്റെ മേളിൽ കിടക്കുന്നത് താഴെ കൊണ്ടുവരിക എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ ഫോർമലായിട്ട് എങ്ങനെ പറയാം ആ ഇതാണ് അതിൻ്റെ ഡെഫിനേഷനായിട്ട് വരുന്നത് ഇൻ്റർചേയ്ഞ്ചിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഇൻറ്റർചേഞ്ചിംഗ് ദ ന്യൂമറേറ്റർ അതായത് ന്യൂമറേറ്റർ ഉള്ള സ്ഥാനത്ത് ഡിനോമിനേറ്റർ എഴുതുക ഡിനോമിനേറ്റർ ഉള്ള സ്ഥാനത്ത് ന്യൂമറേറ്റർ എഴുതുക ദ ഫ്രാക്ഷൻസ് ഒപ്റ്റൈൻഡ് ലൈക്ക് ദീസ് ആർ കോൾഡ് റെസീ പ്രോക്കൾസ് അങ്ങനെ കിട്ടുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ റെസീ പ്രോക്കൽസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കിയ കുറച്ച് എക്സാമ്പിൾസ് കിടപ്പുണ്ട് ടു ബൈ ത്രീ ആൻഡ് ത്രീ ബൈ ടു ആർ റെസീപ്രോക്കൾസ് ഓഫ് ഈച്ച് അതർ ടു ബൈ ത്രീയുടെ റെസീപ് പ്രോക്കൽ എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് త్రీ బై టు ఇని త్రీ బై టూడ రసిప్రోకల్ని 2 బై త్రీ അതുപോലെ തന്നെ ത്രീ ബൈ ഫോർ ആൻഡ് ഫോർ ബൈ ത്രീ ആ റസിപ്രോക്കൽസ് ഓഫ് ഈച്ചത് ഇനി അപ്പോൾ ഇത് ഇപ്പം റെസിപ്രോക്കൽ എന്താണെന്ന് പറയാൻ മനസ്സിലായാലോ ഒരു ഫ്രാക്ഷൻ നിന്നിട്ട് റസിബ്രോക്കൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂമറേറ്ററിനേയും ഡിനോമിനേറ്ററിനെയും ഇൻ്റർചേഞ്ച് ചെയ്ത് ആ പൊസിഷൻ മാറ്റി തിരിച്ചു കൊടുത്താൽ മാത്രം മതിയാവും ഓക്കെ അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം കിടക്കുന്നുണ്ട് അപ്പോൾ ആ പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം അത് എങ്ങനെ ചെയ്യണം നോക്കാം ഇത് പ്രൈസ് ഓഫ് വൺ ആൻഡ് വൺ ബൈ ടു കിലോഗ്രാം ഓഫ് ടൊമാറ്റോ ഇസ് തേർട്ടി റുപ്പീസ് വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് വൺ കിലോഗ്രാം ടൊമാറ്റോ ഇതാണ് നമ്മുടെ അതായത് ഒന്നര കിലോഗ്രാമിൻ്റെ എന്ന് പറയണത് ടൊമാറ്റോയുടെ പ്രൈസ് എന്ന് പറയണത് തേർട്ടി റുപ്പീസാണ് ഒന്നര കിലോഗ്രാമിൻ്റെ പ്രൈസാണ് തേർട്ടി റുപ്പീസ് ഓട്ട്സ് ദ പ്രൈസ് ഓഫ് വൺ കിലോഗ്രാം ഓഫ് ടൊമാറ്റോ ഒരു കിലോഗ്രാം ടൊമാറ്റോയുടെ പ്രൈസാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാമെന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിന് തന്നെ ഒരു പ്രത്യേകതയാണ് എല്ലാ മെത്തേഡും ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ മാത്സ് ആകുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പല മെത്തേഡുകൾ കാണും അല്ലേ ഒരേ ഒരു മെത്തേഡ് മാത്രമായിരിക്കുകയല്ല ഇപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് ഒരു മെത്തേഡ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതല്ലാതെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങളുടെ കയ്യിൽ കാണും അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചർ പറയുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഏത് മെത്തേഡ് വേണേലും നമുക്ക് ചെയ്ത ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും അതിനകത്ത് നമുക്ക് കൂടുതലും കൺവീനിയൻ്റ് ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ളതും ആൻസർ ചെയ്യുമ്പോൾ ഒത്തിരി മിസ്റ്റേക്ക് ഒന്നും വരാത്തതുമായിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിയേ ദ പ്രൈസ് ഓഫ് ഇതിവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്നര കിലോഗ്രാമിൻ്റെ ആണ് അതായത് വൺ വൺ ബൈ ടു കെ ജി ടൊമാറ്റോസ് ടൊമാറ്റോയുടെ ആണ് റുപ്പീസ് തേർട്ടി എന്ന് പറയുന്നത് റുപ്പീസ് തേർട്ടി എന്ന് പറയണത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൺ കിലോഗ്രാമിൻ്റെ പ്രൈസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം ഒന്നര കിലോ എന്ന് പറയണത് ഇപ്പം നമുക്കിതിനകത്തുനിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം ഒന്നര കിലോ എന്ന് പറയണത് എത്ര അര കിലോകൾ കൂടുന്നതാണ് ആ നമുക്ക് ഫസ്റ്റ് മെത്തേഡിൽ ഇപ്പം നമുക്കറിയാം അര പ്ലസ് അര പ്ലസ് അര അങ്ങനെ മൂന്ന് അരകൾ ചേരുമ്പോഴാണ് എത്രയാകുന്നത് എത്ര മുപ്പത് രൂപ െന്ന് അല്ലേ ഇനി ഹാഫ് കെ ജിയുടെ ഒരു ഹാഫ് കെ ജിയുടെ പ്രൈസ് നമുക്കപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഇതിനകത്തുനിന്ന് ഹാഫ് കെ ജിയുടെ പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം അതായത് മൂന്ന് അരക്കിലോകളുടെ പ്രൈസാണ് തേർട്ടി അല്ലേ അപ്പോൾ ഒരു അരക്കിലോയുടെ പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ തേർട്ടീനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ കാരണം ത്രീ ഈക്വലായിട്ട് അല്ലേ ഹാഫ് കെ ജിയുടെ പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ തേർട്ടീനെ മൂന്ന് തുല്യ ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ അതിന് ടെൻ റുപ്പീസ് എന്ന് കിട്ടും അര കിലോയ്ക്ക് ടെൻ റുപ്പീസ് ആണെങ്കിൽ ഒരു കിലോയ്ക്ക് എന്ന് പറയുമ്പോൾ എത്ര വരും ആ ഇതിൻ്റെ ഇരട്ടി വരും അപ്പോൾ ട്വൻ്റി റുപ്പീസ് എന്ന് കിട്ടും അങ്ങനെ നമുക്ക് മെൻ്റലി തന്നെ നമുക്ക് ചിന്തിച്ച് വേണമെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം അതാണ് ഒന്നാമത്തേത് അതായത് ഒന്നര കിലോ എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോകൾ കൂടുമ്പോഴാണ് മുപ്പത് രൂപയാകുന്നത് അപ്പോൾ കിലോയുടെ പ്രൈസ് എന്ന് പറയണത് മുപ്പതിനെ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം പത്ത് രൂപയെന്ന് കിട്ടും അപ്പോൾ കിലോയുടെ പ്രൈസ് പത്ത് രൂപയാണെങ്കിൽ ഒരു കിലോ എന്ന് പറയുമ്പോൾ കിലോ രണ്ട് രണ്ടര കിലോ കൂടുമ്പോഴാണ് ഒരു കിലോ ആകുന്നത് അപ്പം ടെൻ റുപ്പീസിൻ്റെ കൊടുത്ത് ടെൻ റുപ്പീസൂടെ വരുമ്പം ട്വൻറ്റി റുപ്പീസ് വരും അതാണ് ഒന്നാമത്തെ മെത്തേഡ് ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്നാൽ നോക്കാം ഇതാണ് അനദർ വേ അടുത്ത വേ പറയുന്നത് സെക്കൻഡ് മെത്തേഡിൽ എന്താ പറയുന്നത് ആ ടു ടൈംസ് ഇനി ഇനി ഈ വൺ വൺ ബൈ ടു കെ ജി ആണ് നമുക്ക് വൺ വൺ ബൈ റ്റു കെ ജിക്കാണ് എത്ര രൂപ പറഞ്ഞിരിക്കുന്നത് റുപ്പീസ് തേർട്ടി പറഞ്ഞിരിക്കുന്നത് ഇനി ഒന്നര കിലോ എന്ന് പറയണതിന് ഒന്നര കിലോ എന്ന് പറയുന്നതിന് നമുക്ക് ഒന്നരയുടെ ഇരട്ടി എന്ന് പറയണത് ത്രീ കിലോഗ്രാം ആണല്ലോ അപ്പം ത്രീ കിലോഗ്രാം ആക്കി കഴിഞ്ഞാൽ അപ്പം ഇതിൻ്റെ ഇരട്ടി പൈസ എന്ന് പറഞ്ഞാൽ റുപ്പീസ് എത്ര വരും സിക്സ്റ്റി വരും അപ്പം മൂന്ന് കിലോയ്ക്ക് അറുപത് രൂപയാണ് അപ്പോൾ ഒരു കിലോയുടെ പ്രൈസ് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി ആ ഈ അറുപതിനെ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എത്ര കിട്ടും വൺ ത്രീ സാർ ത്രീ ത്രീ ടു സാർ സിക്സ് ഇവിടെ സീറോ വരും ട്വൻറ്റി അപ്പോൾ ട്വൻറ്റി റുപ്പീസ് എന്ന് തന്നെ ഇവിടെ കിട്ടും ഇവിടെ എങ്ങനെയാണ് ചെയ്തത് ഒന്നര കിലോയുടെ പ്രൈസ് മുപ്പതാണെന്നുണ്ടെങ്കിൽ ഈ ഒന്നര എന്നുള്ളതിനെ നമ്മൾ ഇരട്ടി എടുത്തു ഒന്നരയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോഗ്രാം അപ്പോൾ മൂന്ന് കിലോഗ്രാമിന് വരുമ്പോൾ ഒരു ഒന്നര കിലോയ്ക്ക് മുപ്പത് രൂപയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയാണ് മൂന്ന് കിലോ അപ്പം ഇരട്ടി വരുമ്പോൾ അറുപത് രൂപ വരും ഇനി മൂന്ന് കിലോയ്ക്ക് അറുപത് രൂപയാണെങ്കിൽ ഒരു കിലോടെ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി ഈ അറുപതിനെ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ട്വൻറ്റി റുപ്പീസ് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഇത്രയും കാലം നമ്മൾ മാത്സ് പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മെൻ്റലി അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിനകത്തുനിന്ന് തിങ്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതികളൊക്കെയാണ് നമ്മളിപ്പം രണ്ടെണ്ണവും ഡിസ്കസ് ചെയ്തത് ഇനി ഈ പ്രോബ്ലം നമുക്ക് വി ക്യാൻ വർക്ക്ഔട്ട് ഡയറക്റ്റ്ലി യൂസിങ് റെസീപ്രോക്കൽസ് റസീ പ്രോക്കൽസ് യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ ഡയറക്റ്റായിട്ട് നമുക്കിതിനെ ആൻസർ ചെയ്യാം ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതായിരിക്കും കൂടുതലും നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലേ നമ്മളിപ്പം പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് നമുക്കുള്ളൊരു മെത്തേഡാണ് റസി ബ്രോക്കൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നോക്കിക്കേ അപ്പോൾ ഇവിടെ നോക്ക് തേർട്ടി റുപ്പീസ് വൺ ആൻഡ് വൺ ബൈ ടു ടൈംസ് ദ പ്രൈസ് ഓഫ് വൺ കിലോഗ്രാം ഓഫ് ടൊമാറ്റോ ഓക്കെ അതായത് ഒരു വൺ ആൻഡ് വൺ ബൈ ടു ടൈംസ് ദ പ്രൈസ് ഓഫ് വൺ കിലോഗ്രാം ഓഫ് ടൊമാറ്റോ എന്ന് പറയുന്നതാണ് തേർട്ടി റുപ്പീസ് എന്ന് വെച്ചെന്നാൽ ഇവിടെ നോക്കിക്കേ വൺ വൺ ബൈ ടു ടൈംസ് ഫിസിക്കൽ ടു റുപ്പീസ് തേർട്ടി എന്താ ഇതിൻ്റെ അർത്ഥം ആ ഒന്നര ടൈംസ് ഒന്നര കിലോയാണ് പറയുന്നത് അതായത് ഒരു കിലോ ഒരു കിലോ ടൊമാറ്റോയുടെ പ്രൈസിൻ്റെ ഒന്നര ടൈംസ് അല്ലേ ഒന്നര കിലോയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതാണ് റുപ്പീസ് തേർട്ടി എന്ന് പറയണത് ഓക്കെ അപ്പോൾ നമുക്ക് ആ പ്രൈസ് ഓഫ് വൺ കെ ജി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ പ്രൈസ് ഓഫ് വൺ കെ ജി കണ്ടുപിടിക്കണമെങ്കിൽ വൺ കെ ജി കണ്ടുപിടിക്കണമെങ്കിൽ ശ്രദ്ധിച്ചേ അപ്പം ഒരെണ്ണത്തിൻ്റെ പ്രൈസ് തേർട്ടിയാണ് ഒരു സോറി വൺ ആൻഡ് വൺ ബൈ ടു കെ ജിയുടെ ആണ് റുപ്പീസ് തേർട്ടി അപ്പോൾ ഒരു കിലോടെ കണ്ടുപിടിക്കണമെങ്കിൽ തേർട്ടീനെ നമ്മൾ എന്ത് ചെയ്യണം ആ തേർട്ടീനെ നമുക്ക് ഈ വൺ ആൻഡ് വൺ ബൈ ടു വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം നമ്മൾ ഫ്രാക്ഷൻസ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി അതായത് തേർട്ടീനെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണ് വൺ ആൻഡ് വൺ ബൈ ടു വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഇത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഒരു കിലോയുടെ ഒന്നര കിലോയുടെ പ്രൈസാണ് തേർട്ടി അപ്പോൾ ഒരു കിലോടെ അറിയാൻ വേണ്ടി ഈ ഒന്നര കിലോയുടെ പ്രൈസിനെ വൺ ആൻഡ് വൺ ബൈ ടു വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ് അപ്പോൾ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പം തേർട്ടി ഡിവൈഡഡ് ബൈ ഈ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ എന്താക്കണം ഇംപ്രോപ്പറിലേക്ക് മാറ്റണം അതായത് ടു ഇൻറ്റു വൺ ടു പ്ലസ് വൺ ത്രീ ത്രീ ഡിവൈഡഡ് ബൈ ടു എന്ന് വരും ഓക്കെ അപ്പോൾ തേർട്ടി ഡിവൈഡഡ് ബൈ ത്രീ ബൈ ടു ഓക്കെ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് റെസീപ്രോക്കലിൻ്റെ ആവശ്യമുള്ളത് അതായത് ഒരു നമ്പർ ഒരു ഓൾ നമ്പറിനെ നമ്മൾ ഫ്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് അങ്ങനെ ഫ്രാക്ഷൻ വെച്ച് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മളവിടെ ചെയ്യുന്നതാണ് തേർട്ടി ഇൻ എന്ത് ചെയ്യണം ഈ ത്രീ ബൈ ടുവിൻ്റെ റെസീപ്രോക്കൽ എടുക്കണം ത്രീ ബൈ ടുൻ്റെ റെസീപ് ബ്രോക്കൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടു ബൈ ത്രീ മനസ്സിലായോ അപ്പം നമ്മൾ റെസീപ് ബ്രോക്കൽ വെച്ച് ചെയ്യണം ചെയ്യേണ്ടത് എവിടെയാണ് നമുക്ക് ഫ്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്താക്കും അതിനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കും മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആക്കി കഴിയുമ്പോൾ ഈ ത്രീ ബൈ ടു എന്നുള്ളത് എന്താകും ടു ബൈ ത്രീ എന്നാവും ഇനി ഇവിടെ നോക്കിക്കേ വൺ ത്രീ സാർ ത്രീ വൺ ത്രീ സാർ ത്രീ ഇവിടെ സീറോ ഇനി ടെൻ ഇൻറ്റു ടു വരുമ്പോൾ എത്ര വരും ട്വൻ്റി റുപ്പീസ് ഒന്ന് വരും ആയോ അപ്പം അതായത് ഇതാണ് നമ്മൾ റെസിപ്പ് ലോക്കർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാനായിട്ട് ഇപ്പം ഇതുപോലെ നമുക്ക് അറിയാം ഇപ്പം പത്ത് പേന പത്ത് പേനയ്ക്ക് പത്ത് പേനയ്ക്ക് നൂറ് രൂപയാണെന്ന് വിചാരിക്കുക ഹൺഡ്രഡ് റുപ്പീസ് ആണെങ്കിൽ ഒരു പേനയ്ക്ക് എത്ര രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ ഹൺഡ്രഡിനെ ഈ പത്ത് വെച്ച് ഡിവൈഡ് ചെയ്യും അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ടെൻ റുപ്പീസ് എന്ന് കിട്ടുന്നത് ക്ലിയർ ആയോ അപ്പം അതുപോലെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അതായത് ഒന്നര കിലോഗ്രാം ടൊമാറ്റോയുടെ പ്രൈസ് എന്ന് പറയണത് റുപ്പീസ് തേർട്ടി ആണെങ്കിൽ ഒരു കിലോഗ്രാമിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചേക്കുക അപ്പം നമ്മൾ ഈ തേർട്ടീനെ വൺ വൺ ബൈ ടു വെച്ച് ഡിവൈഡ് ചെയ്തു അപ്പോൾ തേർട്ടീനെ വൺ വൺ ബൈ ടു വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം എന്ത് ചെയ്യണം നമുക്കവിടെ അപ്പം നമുക്ക് തേർട്ടീനെ ഈ ഫ്രാക്ഷൻ്റെ ഫോം മാറ്റിയിട്ട് ഡീസറി ഇതേപോലെ ഇട്ട് കാണിക്കാം വൺ വൺ ബൈ ടു വെച്ച് ഡിവൈഡ് ചെയ്യണം ഇത് നമുക്കറിയില്ല സോ തേർട്ടി ഡിവൈഡഡ് ബൈ നമ്മൾ നമ്മളിതിനെ മിക്സഡ് മാറ്റി ഇംപ്രോപ്പർ ആക്കും അപ്പോൾ ടു ഇൻറ്റു വൺ ടു പ്ലസ് വൺ ത്രീ ത്രീ ബൈ ടു എന്നു വരും ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഒന്നുമില്ല സോ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോഴാണ് നമുക്ക് വൺ ത്രീ സാർ ത്രീ വൺ ത്രീ സാർ ത്രീ ഇവിടെ സീറോ ടെൻ ഇൻറ്റു ടു ട്വൻ റുപ്പീസ് ട്വൻ്റി എന്ന് കിട്ടുന്നത് ക്ലിയർ ആയോ എല്ലാവർക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ വേറെ പ്രോബ്ലംസ് ഉണ്ട് അപ്പം നമുക്ക് അതുകൂടെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിക്കോളും ഓക്കെ ഇത്രയും മനസ്സിലായല്ലോ അല്ലേ ഓക്കെ അപ്പം നമ്മുടെ അടുത്തൊരു പ്രോബ്ലമാണ് ഇത് ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ സിക്സ്റ്റി സിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നിങ്ങൾക്ക് കാണാം ദ ഏരിയ ഓഫ് എ റെക്റ്റാംഗ്ലീസ് വൺ ബൈ ടു സ്ക്വയർ മീറ്റർ അപ്പം ഒരു റെക്റ്റാംഗ്ലിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് ഏരിയ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് വൺ ബൈ ടു സ്ക്വയർ മീറ്റർ ആണ് ഇനി ലെങ്ത് ഓഫ് വൺ സൈഡ് തന്നിട്ടുണ്ട് ലെങ്ത് തന്നിട്ടുണ്ട് ലെങ്ത് ഓഫ് വൺ സൈഡ് എത്രയാണ് തന്നിരിക്കുന്നത് ത്രീ ബൈ ഫോർ മീറ്ററാണ് ദെൻ വഡ്സ് എ ലെങ്ത് ഓഫ് അതർ സൈഡ് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് എക് ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്താണ് ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻ ബ്രെഡ്ത്ത് എന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ ആ രണ്ട് സൈഡ്സിൻ്റെ ലെങ്തിൻ്റെയും ബ്രെഡത്തിൻ്റെയും കൂടെ സൈഡ് സൈഡുകളുടെ സോറി ലെങ്തും ബ്രെഡ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഇപ്പം ഇതൊരു റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതായിരിക്കും ഇതതിൻ്റെ ബ്രെഡ് ആയിരിക്കും അല്ലേ അപ്പം ഈ ലെങ്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട് ഏരിയ തന്നിട്ടുണ്ട് ലെങ്ത് ഓഫ് വൺ സൈഡ് തന്നിട്ടുണ്ട് ഇനി അതർ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മളിത് ഓൾറെഡി ആറാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഓരോ സോറി റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ഒരു സൈഡും തന്നാൽ അടുത്ത സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ആ ഇപ്പോൾ ഇവിടെ നമുക്ക് ബ്രെഡ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ബ്രെഡ്ത്തിനെ മാത്രം ഇവിടെ നിർത്തുക പിന്നെ എല്ലിന് ഇവിടെ ഇൻഡ്യൂ ചെയ്തിരിക്കുന്ന ലെങ്ത് നമ്മളിവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം എന്ന് വെച്ചിരുന്ന ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് വരും ഓക്കെ മനസ്സിലായോ അത് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ അപ്പം ഇതും മറക്കാതിരിക്കുക അതായത് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് എ റെക്റ്റാംഗിൾ ദാറ്റ് ഈസിക്കളുടെ ലെങ്തിൻ്റെ ആണ് ഇനി ഒരു വശം തന്നിട്ട് അടുത്ത വശം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ബി ആണ് കണ്ടുപിടിക്കേണ്ടത് ബി എന്ന് പറഞ്ഞാൽ ബ്രെത്ത് എല്ലെന്ന് പറഞ്ഞാൽ ലെങ്ത് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വന്നാൽ നമുക്ക് തന്നിരിക്കുന്ന ഏരിയേനെ അടുത്ത് തന്നിരിക്കുന്ന ഏരിയ അതുപോലെ തന്നെ തന്നിരിക്കുന്ന വശവും ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി ഓക്കെ അപ്പം അങ്ങനെ വരുമ്പം ഇവിടെ നമുക്ക് ലെങ്ത് ഓഫ് അദർ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാം ലെങ്ത് ഓഫ് ദി അദർ സൈഡ് ഈസ് ഈക്വൽ ടു എന്ത് വരണം ഏരിയ ഡിവൈഡഡഡ് ബൈ ലെങ്ത് അല്ലേ നമുക്ക് തന്നിരിക്കുന്ന ലെങ്ത് അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വൺ ബൈ ടു ആണ് വൺ ബൈ ടു ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന ലെങ്ത് എത്രയാണ് ത്രീ ബൈ ഫോർ ആണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇത് ഫ്രാക്ഷൻസ് ആണ് സോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം വൺ ബൈ ടു ആദ്യത്തെ ഫ്രാക്ഷൻ ഒരു മാറ്റവും വരുന്നില്ല എന്നിട്ട് നമ്മൾ ഡിവിഷൻ മാറ്റി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇടും എന്നിട്ട് ത്രീ ബൈ ഫോറിൻ്റെ റെസീപ് റോക്കൽ എടുക്കും റെസീപ് റോക്കൽ എടുക്കുമ്പോൾ ഫോർ ബൈ ത്രീയെന്ന് വരും എന്നിട്ടോ ഇവിടെ വൺ ടു സാർ ടു ടു സാർ ഫോർ എന്ന് വരും ഇനി വൺ ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ ത്രീ മീറ്റർ എന്ന് ആൻസർ കിട്ടും അപ്പോൾ ഇത് ടു ബൈ ത്രീ ആയിരിക്കും ഇതിൻ്റെ അടുത്ത ലെങ്ത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ഈ ത്രീ ബൈ ടുവും ഈ ടു ബൈ ത്രീയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ വൺ ബൈ ടു കിട്ടിയാൽ മതി കാരണം ലെങ്തും ബ്രെത്തും ആണിത് അപ്പോൾ ഇത് നമ്മൾ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടണം ഏരിയ കിട്ടണം അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ആൻസർ കറക്റ്റ് ആണെന്നാണ് നമുക്ക് ചുമ്മാ വെറുതെ വേണമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതായത് ത്രീ ബൈ ഫോർ ആണ് ഒരു ലെങ്ത് അടുത്തത് ടു ബൈ ത്രീ ആണ് അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ത്രീ ഇൻറ്റു ടു സിക്സ് ഡിവൈഡ് ബൈ ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് എന്ന് വരും ഇപ്പോൾ ഇവിടെ നമുക്കിതിനെ കട്ട് ചെയ്യാം വൺ സിറ്റ് സാർ സിറ്റ്സ് സിറ്റ്സ് ടു സാർ ട്വൽവ് ഈ സിക്കൽ ടു വൺ ബൈ ടു വന്നു വൺ ബൈ ടു എന്ന് പറയേണ്ടത് ആണ് അപ്പം ഏരിയ ഓക്കെ അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ആൻസർ ആൻസറ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ അപ്പം നമുക്കിനി പേജ് നമ്പർ സിക്സ്റ്റി സെവനിൽ ഒരു നാല് പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ അല്ലേ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ പേജ് നമ്പർ സിക്സ്റ്റി സെവനിലുള്ള പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്തതൊക്കെ ആണോ ഓക്കെ ആയോ നിങ്ങൾ പഠിച്ചോ മനസ്സിലായോ എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നെക്സ്റ്റ് വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിക്കോളും ഓക്കെ അപ്പം മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ടും കൂടെയും പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു